മറുനാടൻ എന്ന ചാനലില് വളരെ രസകരമായിട്ടുള്ള ഒരു ടൈറ്റില് പോലീസ് പിന്തിരിഞ്ഞ് ഓടിയതില് വിശദീകരണം ചോദിച്ച് ഡി ജി പി എന്ന് പറയുന്നു. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് 132,000 പേര് അത് കണ്ടു. 322 പേര് കമൻ്റ് എഴുതുകയും ചെയ്തു. അതില് ഒരു കമൻ്റ് ഞാൻ വായിക്കാം. മുഹമ്മദ് അസീഫ് എന്ന് പറയുന്ന ആളുടെ കമൻ്റാണ്, വളരെ രസകരമായി. വനിതാ മതിലിൻ്റെ പ്രചരണാർത്ഥം നടന്ന ഓട്ടമത്സരമാണ് ഇന്ന് പമ്പയിൽ നടന്നത്. ഈ മത്സരത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മനിതി ടീമിനെ പിന്നിലാക്കി കേരള പോലീസ് വിജയിക്കുകയായിരുന്നു ചെയ്തത്. വിജയികളായ പോലീസുകാർക്ക് മതിലിൻ്റെ സമാപന ചടങ്ങില് കേരള മുഖ്യമന്ത്രി ഫൈനൽ നല്ല അവാർഡ് ട്രോഫി നൽകി ആദരിക്കുന്നതാണ്. അടുത്തത് ലോൺ വുൾഫ് എന്ന് പറയുന്ന ആള്, ബെഹ്റാജി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾ എല്ലാവരുടെയും മുൻപേ ഓടുമായിരുന്നു. വിശദീകരണം പിന്നീട് സാവിത്രി ശങ്കർ എഴുതിയത്, ബെഹ്റ നാട്ടിലുണ്ടായിരുന്നില്ലേ, SFI വിദ്യാർത്ഥികൾ പോലീസിനെ തല്ലുമ്പോൾ. അടുത്തത് ജിതേഷ് കാർത്തിക്, എൻ്റെ പൊന്ന് സാറേ, പോലീസുകാരും മനുഷ്യരല്ലേ, അവർക്കും ഉണ്ടാവില്ലേ ജീവനിൽ പേടി, വല്ലതും പറ്റിയാൽ ഈ പറയുന്ന സർക്കാർ വരെ കൈയൊഴിയും, ക്ഷമിച്ചേക്ക്. ദിനേശ് മേനോൻ, PK ഷിബു കേസ് പിടിക്കാൻ കഴിയാത്ത കേരള പോലീസാണ് ഓട്ടമത്സരത്തിൽ ഒന്നാമതായത്. കൃഷ്ണകുമാർ, പാണ്ഡി ലോറി കയറിയ തവളയാക്കാതിരിക്കാൻ അവർ ഓടി, അത്രേ ഉള്ളൂ, അതിലിത്ര കുഴപ്പമില്ല. മെൽവിൻ ആൽവിൻ, പോലീസുകാരും അയ്യപ്പ ഭക്തരാണ് എന്ന ഈ മണ്ഡൻ മേധാവിയും മുഖ്യനും മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. മുരളീധരൻ കുന്നുപറമ്പ്, പാവം പോലീസുകാർ ചെകുത്താനും കടലിനും നടുവില്, പോലീസ് അല്ല ഓടിയത്, ബ്രണ്ണൻ ചങ്കനാണ് ഓടിയത്. സുരേഷ് MP. രഞ്ജു, ബെഹ്റ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഓടുക മാത്രമല്ല ഓട്ടത്തിനിടയിൽ ഒന്നും രണ്ടും നടത്തുകയും ചെയ്തേനെ. സതീശ, വിശ്വാസമാണ് വലുത്, നിയമമൊക്കെ വീട്ടിൽ, കോടതി വരെ മൗനം പാലിച്ചു. പിന്നെ ആ പോലീസ് നീതിപീഠം വിശ്വാസത്തിൽ ഇടപെടാൻ നോക്കിയിട്ട് കാര്യമില്ല, അത് നടക്കില്ല. സതീശ്, സിജോ KP, പൊന്നു പോലീസ് മേധാവി, പോലീസിന് മാജിക് ഒന്നും അറിയില്ല, ജീവൻ കളയാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നൊരു പോലീസുകാരൻ. മനീതികൾ കയറാത്തതില് അല്ല, അവരെ കയറ്റാത്തതിൽ ഉള്ള ഒരു വിഷമമല്ലേ, കയറാത്തതിലല്ല, കയറ്റാനുള്ളത് പറ്റാത്തതിലുള്ള വിഷമമല്ലേ. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നിരപരാധികളായ പോലീസുകാരെ തല്ലിച്ചതച്ചതിൽ കൂടുതൽ അപമാനമോ ഇത്? അപമാനമാണോ ഇത്? ബെഹ്റയ്ക്ക് ഇതിന് മറുപടി പറയാനൊന്നുമില്ലേ? ഈ ബെഹ്റന്റെ പോലീസിനെ 4 ദിവസം മുമ്പ് പിണറായിയുടെ കമ്മികൾ റോട്ടിലിട്ടടിച്ച് ഓടിച്ചപ്പോൾ നീ എവിടെ ആയിരുന്നൂടാ സാറേ? പാഷാണം ഷാജിക്ക് ഇനിയും മതിയായിട്ടില്ലേ? അത് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഈ ബെഹ്റയെ ഒന്ന് പിടിച്ച് കിണറ്റിലിടാൻ തോന്നുന്നത്. പാവം പോലീസുകാർ, ഇങ്ങനെ AC റൂമിൽ ഇരുന്ന് അങ്ങ് കൽപ്പിച്ചാൽ മതിയല്ലോ. അടുത്തത് അനിൽകുമാർ, ഓട്ടം ഒരു നാണക്കേടായി കരുതണ്ട, ഓടി കോടീശ്വരന്മാരായ ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. അടുത്തത് പിറവം പള്ളിയിൽ കോടതി വിധി നടപ്പിലാക്കാൻ പോയിട്ട് എന്തായി? നാണം കെട്ടില്ലേ? അതിന് അന്വേഷണം വേണ്ടേ? അവിടെ നാണം കെട്ടോ അതോ അഭിമാനമാണോ ഉണ്ടായത്? ഇനി ഇതുമാതിരി കുറേയുണ്ട്. എല്ലാവരും, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും പ്രതികരിച്ചിട്ടുണ്ട്. 322 പ്രതികരണത്തില് ഈ മൊബൈൽ ഫോണിൽ ആദ്യം വന്നൊരു 10-15 പേര് മാത്രമേ ഞാൻ വായിച്ചുള്ളൂ. വളരെ രസകരമാണ്. കേരള ജനത ഒരുമിച്ച് ഒരേപോലെ പ്രതികരിച്ചത് ഇവിടെയാണ്. മറുനാടൻ ചാനലില് പോലീസ് പിന്തിരിഞ്ഞോടിയതില് വിശദീകരണം ചോദിച്ച് DGP എന്ന ഒരു ടൈറ്റിലിൽ വന്ന 4 മിനിറ്റുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലും അടിയിലുമാണ് ഈ കമൻറ്റ് വന്നത്. ഇനി മറ്റ് ഓടിയതിൻ്റെയൊക്കെ നമുക്ക് വേറൊന്ന് കേട്ടു നോക്കാം.